എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിംഗ് അമേരിക്ക ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ ദ വ്യൂവേഴ്സ് ഫ്രം കേരള ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക അതിന്റെ രണ്ട് വരി മൂളുക ഇതൊന്നും ചെയ്യാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ സംഗീതം ഒരു അനന്ത സാഗരമാണ് ഞാൻ ലാലേട്ടന്റെ വാക്കുകൾ കടമെടുക്കുകയാണ് ശ്രുതി മധുരമായി പാടാൻ കഴിയുക അത് കേൾവിക്കാർക്ക് ഒരു അനുഭവമാക്കുക അവരുടെ ഓർമ്മകൾക്ക് ചിറകുമുളപ്പിക്കുക ഇതൊക്കെ സംഗീതത്തിന് മാത്രം കഴിയുന്ന മായാജാലമാണ് കോവിഡിന്റെ ഭീതിയിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന അമേരിക്കൻ മലയാളികൾക്ക് അവരുടെ മനസ്സിനെ ശാന്തമാക്കാനും ശുഭാപ്തി വിശ്വാസം പകരാനും വേണ്ടിയാണ് അന്താക്ഷരി പൈച്ച് എന്ന സംഗീത സായാഹ്നം നമ്മൾ ആരംഭിച്ചത് എന്നാൽ അമേരിക്കൻ മലയാളികളെയും കടന്ന് ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ് അന്താക്ഷരി പൈച്ച് ഈ സംരംഭം ഒരു വലിയ വിജയമാക്കിയ എല്ലാ സംഗീത പ്രേമികളോടുമുള്ള അഗൈതവുമായ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ മൈലാഞ്ചി ചോപ്പിന്റെ മുഞ്ചുമായി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സഹോദരത്തിന്റെയും പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ ആശംസകൾ അറിയിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും അന്താക്ഷരി പൈച്ചിന്റെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് ഹാർദവുമായ സ്വാഗതം വളരെ പ്രഗത്ഭരായ രണ്ട് ജഡ്ജസ് ആണുള്ളത് മിസ്റ്റർ ബിനു ബാലകൃഷ്ണൻ ഡിഗേഷ് ഗോവിന്ദൻ ആറ് കുടുംബങ്ങളാണുള്ളത് ഇവര് ഓരോ ആഴ്ചയിലും പയറ്റി തെളിഞ്ഞ് ജയിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് എന്റെ പേര് മധു ഞാൻ സ്മിത മധു രണ്ട് മക്കളുണ്ട് ഒരാള് കോളേജിൽ പഠിക്കുന്നു ഒരാൾ ഇപ്പൊ ഹൈസ്കൂളിൽ പഠിക്കുന്നു എത്ര ദിവസത്തെ പ്രിപ്പറേഷൻ ഉണ്ട് ഇന്നത്തെ അന്താക്ഷരി പൈച്ചിന്റെ ഫൈനലിന് വേണ്ടിട്ട് രണ്ടു വർഷം മുമ്പ് ലെബൺ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അന്താക്ഷരി പൈച്ച് നടക്കുമെന്ന് അന്തോട്ട് തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം കരിവാസരം തൻ തങ്കത്തൂവൽ ഒഴിഞ്ഞു വിണ്ണിലും എന്റെ പേര് ക്രിസ്റ്റിൻ ഞാൻ ഷെൽന ഞങ്ങൾക്ക് ഒരാളും കൂടി ഉണ്ട് അവരുണ്ടാവുന്ന ഹെൽപ്പ് ആയാലേ പക്ഷെ ഇല്ല ആള് ഒരു വയസ്സിലായുള്ളൂ സ്വപ്നം മലരാളയിൽ ആരോ സാന്ത്വനമാ ഹരി ഇത് ടീനു ഇത് നീൽ അത് ഋതു ഇന്ന് പിന്നെ നീലിന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ടീം സി ഇന്ന് മോന് വേണ്ടിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് അങ്ങ് പാടിയാലോ ഹാപ്പി ബർത്ത്ഡേ മോനു ഗുഡ് ഈവനിങ് എന്റെ പേര് ഗിരീഷ് രമ്യ എന്റെ ബാച്ച്മേറ്റ് ആണ് ആകാശവാണി ടീമിലെ ഹരി ഒരേ നാട്ടിൽ നിന്നാണ് ഒരേ കോളേജിൽ പഠിച്ചു വളർന്നവരാണ് ഞങ്ങൾ ആരോടും പറയരുത് പ്രേമത്തും ജീവരഹസ്യം ഹലോ ഇത് ടീം സല്ലാപം ഞാൻ ശ്രീജിത്ത് ഞാൻ നിഖില എല്ലാം എല്ലാം അല്ലേ എന്റെ ചീലത്തെ ചെമ്പരുന്തല്ലേ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മാറാ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ എനിക്കല്ലേ എന്റെ പേര് വിനയ് എന്റെ പേര് നിഷ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നതിന്റെ മുന്നിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവനും അനുരാഗിയ ഫലപ്രാപേ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എല്ലാ ടീംസിനെയും ഒന്നുകൂടെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അന്താക്ഷരി പൈച്ച് പല സ്ഥലങ്ങളിൽ നിന്നും പലരും കാണുന്നുണ്ട് ഫേസ്ബുക്ക് ലൈവ് വഴി എന്ന് മനസ്സിലാക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി അന്താക്ഷരി പൈച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അന്താക്ഷരി റൗണ്ട് തൊഴുതു മടങ്ങും സന്ധ്യയുമേതു വീഥിയിൽ മറയും ഈറൻ മുടിയിൽ നിന്നിട്ടിട്ടു വീഴും നീർമണി തീർത്ഥമായി തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനുംബരം മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി കൊമ്പിൽ
ഞാടിടുന്നൊരു സുമംഗലി ഗുരുവീ ഇണയെ വിടേ തുണയെ വിടേ ഇണയെ വിടേ തുണയെ വിടേ സിന്ദൂര ഗുരുവീ മഞ്ഞടി കൊമ്പിൽ പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി കുട്ടിട്ടു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി ും ചുമ്മാ കള്ള കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ അച്ചിങ്ങ പിച്ചിങ്ങ ഇവിടുത്ത് പിച്ച് നടന്നു ചൊല്ലി കുഞ്ഞോളി കുമ്പാളി മമ്മൂടി ചാഞ്ചാട് കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം ഒരു കുറിയാട്ടേ തരിവളകൾ പൊട്ടിച്ചിരി ഒതുക്കും പുഴ കണ്ണാടി നോക്കി താട്ടേ നീ എൻ സത്യസന്ധിതമേ നീ എൻ സത്യ സംഗീതമേ നിന്റെ സങ്കീർത്തനം സംഗീതനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീതമീണ ഞാൻ തീരുക്കീത് തകിടകി ചേല തരുവാലേ ഇത് പൊന്നേ ഇത് പൊന്നേ പത്ത് വെളുപ്പീണ് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലക്കി താലുകെട്ട് എന്റെ കസ്തൂരി മുല്ലക്കി കാതുകുത്ത് പത്ത് വെളുപ്പീണ് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലക്കി കാതുകുത്ത് എന്റെ കസ്തൂരി മുല്ലക്കി കാതുകുത്ത് ഈ കോവിഡ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ ഞാൻ ഫേസ്ബുക്ക് സ്റ്റാർ ആയോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരു അവസരം കിട്ടുക. ഇപ്പൊ ഭാര്യയും ഭർത്താവും വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോ കുട്ടികൾ എന്താണ് സ്കൂളിൽ പോയിട്ട് ചെയ്യണേന്ന് മനസ്സിലായില്ലേ. നല്ല കാര്യമല്ലേ, കുറച്ചുകൂടെ ഒരു ഫാമിലി കമ്മ്യൂണിക്കേഷൻ കൂടിയിട്ടുണ്ട്. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൈപുണ്യം കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് ഇല്ലേ. സിക്സ് പാക്ക് ഒക്കെ ഫാമിലി പാക്ക് ആയിട്ടുണ്ട്. അങ്ങനെ പല പല ഗുണങ്ങൾ കോവിഡ് വന്നത് കാരണം ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഓഡിയോ റൗണ്ട് ആണ്. സോ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ സ്ക്രീനിൽ കുറെ രാഗങ്ങളുടെ പേര് കാണാം അല്ലെ. ഈ രാഗങ്ങളുടെ പേരിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് ആ രാഗത്തിലുള്ള പാട്ടല്ല, അതുകൊണ്ട് പേടിക്കണ്ട, ഇത് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു. അത് ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആറ് ടീംസ് ഉള്ളൂ എന്നറിയാം, പക്ഷെ ഇതിൽ 9 ചോയ്സസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഏത് പാട്ടാണ് അത് ഏത് സിനിമയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. മൊഴിയഴകും കളിപ്പാട്ടം സിനിമ മയങ്ങിപ്പോയി സിനിമ നോട്ടം പാട്ടത് കേട്ടു നോക്കാം. പറയാ മറന്ന
ചെറിയ പെരുന്നാൾ, ഈദുൽ ഫിത്തർ എന്നാണ് ശരിക്കും അതിന്റെ മുഴുവനായിട്ടുള്ള പേര്. ഈദ് എന്ന് പറഞ്ഞാല് ഫീസ്റ്റ് എന്നും മുബാറക് എന്ന് പറഞ്ഞാല് ബ്ലെസ്സിംഗ് എന്നുമാണ് അർത്ഥം. സോ ഇറ്റ്സ് എ ബ്ലെസ്ഡ് സെലിബ്രേഷൻ എന്നാണ് പറയുന്നത്. ഇത് ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാ സഹോദര കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഈദ് മുബാറക് അന്താക്ഷരി പായച്ചിന്റെ പേരിൽ ആശംസിക്കുകയാണ്. വീഡിയോ റൗണ്ട് ആണ്, സ്വരങ്ങളാണ്, ഏത് പാട്ടാണ് അതുപോലെ ഏത് സിനിമയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഈതടുത്ത മൺചുരങ്ങൾ ഇതുവഴി മെല്ലെ വന്നൊരുന്ന് തന്ന കരവിളിയേ. സിനിമ നന്ദനം പാട്ട് ഗോപികേ ഹൃദയമൊരു വെഞ്ചുംഖു പോലെ. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. സോങ് കറുത്തരാവിന്റെ കഞ്ഞിക്കിടാവ് ഒരു വെളുത്ത മുത്ത്. നമുക്ക് ഒരു പുതിയ റൗണ്ട് ആണ് അടുത്തത്, അനുപല്ലവി റൗണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുടിക്കും. താരാജാലകൂട്ടിൽ ഏതോ കാർത്തിക നാളിൽ പൗർണമി വാവിൽ. എങ്ങനെയുണ്ടായിരുന്നു അനുപല്ലവി റൗണ്ട്? ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നില്ലേ? കുറച്ച് പക്ഷെ നല്ല പാട്ട് പാടി ബിനുവിന് കൊടുത്തു, ബാക്കിയെല്ലാം സ്വരങ്ങളും രാഗവും മ്യൂസിക്കിന്റെ ടേമും ഒക്കെ ഇട്ട് തന്നത് കാരണം നമുക്ക് കൊറേയൊക്കെ പഠിക്കാനും പറ്റി അല്ലേ. താങ്ക് യു ജഡ്ജസ്. ഇതാണ് ഞങ്ങൾ ജഡ്ജസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ കട്ടിയുള്ള നമുക്കൊരു ടീം തന്നെ ഉണ്ട്. ജഡ്ജസ് അല്ല, ശരിക്കും ജഡ്ജസിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോന്നുള്ളതേ. കുറച്ച് പോയിന്റ്സ് മാത്രം വ്യത്യാസമുള്ളൂ. സോ ലാസ്റ്റ് റൗണ്ട് ആണ്, റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. നിങ്ങളുടെ ശരിക്കും ജീവിതം മാറ്റി മറിക്കാൻ പറ്റുന്ന റൗണ്ട്. നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണോ കിട്ടുന്നത് ആ ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ ആ കാറ്റഗറിയെ പറ്റി മാക്സിമം നമ്പർ ഓഫ് സോങ്സ് പാടുക. ഒരു പാട്ടിന് 5 പോയിന്റ് ആണ്. സംഗീത ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഒറ്റക്കമ്പി വീണ നാദം മാത്രം കൊലക്കുഴൽ വിളി കേട്ടോ രാധേ പൊൻവീണേ എന്നുള്ളിൽ മൗനം, പൊൻമുരളിയൂതും കാറ്റിൻ താളമുയരും പോലെ വീണ പാടുമോണമായി വലം പിരിച്ച. കണക്കിൽ കൂട്ടാവുന്നത് 4 പാട്ടുകളാണ്. കോലക്കുഴൽ, പൊൻവീണെ, പൊൻമുരളിയൂതും, വീണ പാടു വീണമായി. ഒറ്റക്കമ്പി നാദം കറക്റ്റ് ആയിരുന്നില്ല, വലമ്പരി ശംഖ് എടുക്കാൻ പറ്റില്ല. പക്ഷികളാണ് പാട്ടുകളാണ് ക്രെഡിറ്റ് കൊടുക്കാവുന്നത്. മൈനാകമാണ്. ഓക്കെ, മുദ്ര ശ്രദ്ധിക്കൂ കുട്ടി. മൈനാകം എന്നാ എടുത്തുണ്ടോ ഒരു പക്ഷേ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വികറിയോടെ കോഴിക്കോട് പൂരങ്ങാട് നമ്മുടെ നാട് നമ്മുടെ ഊര് ചമ്പക്കുളം തച്ചനുണ്ണം പിടിപ്പിച്ച പൊന്നാഞ്ഞലിത്തേണിയോ തുഴയുന്ന പാട്ടെന്ന് പാടടി മലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ. ഏഴ് പാട്ടുകളാണ് എടുക്കാൻ പറ്റുന്നത്. പാട്ട് കംപ്ലീറ്റ് ആയിരുന്നില്ല, നമ്മളെ സ്ഥലത്തിന്റെ പേര് വരെ പാടില്ലെന്ന് പറഞ്ഞു. താമരപ്പൂവിൽ
താമരക്കിളി പാടുന്നു തിരേര് മല്ലികേ മല്ലികേ ചെണ്ടു മല്ലികേ ശിപ്പൂവേ തെങ്കാശിപ്പൂവേ ഉലകം പൂത്തുലഞ്ഞ നീലരാവിൽ അല്ലിയാമ്പൽ കടവേലങ്ങരപ്പൂ സ്വർണ്ണ താമരയിൽ ഉറങ്ങും താമരയും സൂര്യനും തമ്മിലിന്നും മൗനമോ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ ുഷ്പം കണ്ണെഴുതുമ്പോൾ ഓർമ്മ വരും പാലപ്പൂവേ നെന്തിരുമംഗല് കാലുതര മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ ചെമ്പരത്തി പൂവേ ചൊല്ല് നിർവനനി കണ്ടോ ഒരു രാജമല്ലി പോലെ വളരെ ചലഞ്ചിങ് ആയിരുന്നു ഞങ്ങൾക്ക് ശരിക്കും 13 പാട്ടുകൾ ഉണ്ട് പാലപ്പൂവ് രണ്ടുതവണ പാടി താമരപ്പൂവ് താമരപ്പൂവിൽ രണ്ടുതവണ പാടി പുലർകാല സുന്ദര പുലരി തൂ മഞ്ഞ തുള്ളിയിൽ രാവിൻ നിലാക്കായൽ രാവ് നില പൂവ് നിലാവിന്റെ നീലഭസ്മം കുറിയണിഞ്ഞവളെ രാവിൽ വീണാനാദം പോലെ സമയമിത പൂർവസ്ഥായാനം പത്തു വെളുപ്പിനെ മുറ്റത്ത് നിൽക്കണം അന്തിപ്പൊൻ വെട്ടം കടൽ മെല്ലെ തഴുമ്പോ അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി സാതിര പുള്ളുണർന്നു പലമു സന്ധ്യ എന്തേന സിന്ദൂരം സന്ധ്യ കണ്ണീരിൽ എന്തേ അതിരാമഴ ഏതോ ഹംസഗീതം പാടി ഉച്ചത്തെ മുല്ലെ ചൊല്ലി കാലത്തെ നിന്നെ കാണാൻ വന്നിട്ടും തമ്പ്രാനാരോ സമയം ഈ കാൽ ഈ ടൈമാണെന്ന് മനസ്സിലാക്കാൻ തന്നെ നമുക്കൊരു 30 സെക്കൻഡ് എടുത്തു 15 പാട്ടാണ് ക്വാളിഫൈ ചെയ്യുന്നത് നിലാവിന്റെ നിലഭസ്മ അത് എന്നും എത്തിയാവുന്നില്ല അതൊഴിച്ച് ബാക്കി മൊത്തം 16 പാട്ടാണ് പാടിയെന്ന് തോന്നുന്നു അതില് അതൊഴിച്ച് ബാക്കി എല്ലാ പാട്ടും ക്വാളിഫൈഡ് ആണ് പഞ്ചവർണ പൈങ്കിളി പെണ്ണെ പഞ്ചവർണ തത്ത പറന്നേ പച്ചമാങ്ങ പച്ചമാങ്ങ മഞ്ഞപ്രസാദവും മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് നീലരാവിലിന്നു നിന്റെ പച്ചപ്പനം തട്ടെ കറു കറു കറുത്തൊരു പെണ്ണാണ് നീലക്കുരങ്ങികൾ പൂക്കുന്ന വീതിയിൽ നീലക്കുയിലെ ചൊല്ലു മാണിക്കുയിലെ ചൊല്ലു പാടിയതിൽ നിന്ന് 10 പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചവർണ്ണം എന്നുള്ളത് നമ്മൾ ഒരു കളറായിട്ട് എടുക്കില്ല അതുകൊണ്ട് അത് കുറച്ച് 2 പാട്ട് റിജക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പ്രസാദമാണ് മഞ്ഞപ്രസാദമല്ല അതുകൊണ്ട് മഞ്ഞളാണ് അവിടെ അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട് ബാക്കി ഒരു പാട്ട് റിപ്പീറ്റ് ഉണ്ടായിരുന്നു അതർവൈസ് 10 സോങ് നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമുണ്ട് കാരണം ഇത് ഇതുപോലത്തെ ഒരു എന്താ പറയുന്നത് ബൈറ്റിംഗ് ഫിനിഷ് അങ്ങനെ ഭയങ്കര നമ്മുടെ ആകാംക്ഷയെ കൂട്ടുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് നിങ്ങൾ ഒരു പ്രതീക്ഷ ഒട്ടും ചോർത്തി കളയാതെ തന്നെയാണ് നിങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോ യുവർ ടാലന്റ് നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് പാട്ട് പാടാനാണോ ഡാൻസ് ചെയ്യാനാണോ മാജിക് ആണോ ആർട്ട് വർക്ക് ആണോ പെയിന്റിംഗ് ആണോ സ്റ്റാൻഡപ്പ് കോമഡി ആവട്ടെ ഇനി ഈവൻ ഇപ്പോഴത്തെ ട്രെൻഡ് ആയ ടിക്ടോക്ക് ആവട്ടെ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ചെയ്യാമില്ല ഫാമിലി ആയിട്ട് ചെയ്യാം ഒരു 2 to 5 minutes നീളമുള്ള വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം മലയാളിക്ക് അയച്ചു തരാം ഒരു ഏജ് ലിമിറ്റ് ഇല്ല ഓഫ്ലൈൻ സെലക്ട് ചെയ്തിട്ട് ഓൺലൈൻ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും സോ ഷോ യുവർ ടാലന്റ് ട്രിവിയ ക്വസ്റ്റ്യൻ നമ്പർ 1 ബോംബെ രവിയാണ് കറക്റ്റ് ആൻസർ അടുത്ത ട്രിവിയ ക്വസ്റ്റ്യൻ നീലഗിരിയുടെ സഖികളെ ആണ് ആരാണ് എന്നൊന്ന് കണ്ടു നോക്കാം കൺഗ്രാചുലേഷൻസ് വിൻസി വിൻസിക്ക് $25 ഒരു ഗിഫ്റ്റ് വൗച്ചർ ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുക വ്യൂവേഴ്സ് ചോയ്സ് അവാർഡ് ഗോസ് ടു വാവ് ടീം മെൽപ്പിച്ചാണ് ശ്രീരാഗം ആണ് റണ്ണേഴ്സ് അപ്പ് കൺഗ്രാചുലേഷൻസ് ടു ശ്രീരാഗം അത്വ നിങ്ങൾക്ക് $100 ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നതായിരിക്കും ടീം സല്ലാബം യു ഗൈസ് ആർ ദ വിന്നർ ആൻഡ് യു ഗൈസ് ആർ ഗെറ്റിംഗ് 127 പോയിന്റ് കൺഗ്രാചുലേഷൻസ്